ീർക്കായലിലേതു ഒരു കടലാസിൻ്റെ തോണീ അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ നാം ആസ്വദിക്കുന്ന അനുഭവങ്ങൾ ജീവിത സൗകര്യങ്ങൾ നിരാശകളുണ്ടെങ്കിലും അതിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതിൻ്റെ മഹത്വവും മഹനീയതയും തിരിച്ചറിയാതെ വീണ്ടും നിരാശരായ അലഞ്ഞു തിരിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ലഭിച്ചതൊന്നും പോരെന്നു തോന്നുന്നവർ നൽകിയതൊന്നും മതിയായില്ലെന്ന് തോന്നുന്നവർ യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ നിർഭാഗ്യവാന്മാരാണ് അവരവർക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജീവിതം അത് കണ്ട് നെടുവീർപ്പെടുമ്പോഴെങ്കിലും ഇത്തരം ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോരുന്നത് പോലും മക്കളെ ഓർത്താണ് മക്കളുടെ സന്തോഷം ഓർത്താണ് ആ മക്കൾക്ക് പലതും നാം നൽകുമ്പോഴും അതനുഭവിക്കാൻ വിധിയില്ലാത്ത ചില മക്കളുണ്ട് നമ്മളൊരുപക്ഷേ അകലെ നിന്ന് നോക്കി നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളെപ്പോലെ തന്നെ ഉള്ള മറ്റു മക്കളെയും താരതമ്യം ചെയ്താവും നിരാശപ്പെടുന്നതും അസൂയ പുലർത്തുന്നതും കുശുമ്പ് കാണിക്കുന്നതും കുഞ്ഞായ്മ പറയുന്നതുമൊക്കെ പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അതിൻ്റെ പരിസരത്ത് അതേ പ്രായത്തിൽ അതേ ബാല്യത്തിൽ അതേ ആഗ്രഹങ്ങളോടെ അതേ ഇഷ്ടത്തോടെ മറ്റു ചില മക്കളും ഉണ്ടാവാം അത്തരമൊരു കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പിൽ കാണുകയുണ്ടായി ചുരൽകുന്നിൽ കൊല്ലൻപടി എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ പേജിലാണ് ആ വീഡിയോ കണ്ടത് സമാനമായ ചിന്ത പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ട് നാം ഇതൊക്കെ അനുഭവിക്കുമ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യരെ കുറിച്ചോർത്ത് ഏതായാലും അത്തരമൊരു ദൃശ്യം നിങ്ങൾക്ക് കാണാം കണ്ണീർ കായലിലേതോ ഒരു കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ടില്ലേ അതും ഒരു മകളാണ് അവളത് കണ്ടിട്ട് എത്രമേൽ ആഗ്രഹിക്കുന്നു എന്ന് അവളുടെ ശരീരഭാഷ പറയുന്നു അവൾക്കും ആഗ്രഹമുണ്ടാവില്ലേ ഇതുപോലെയൊന്ന് ഒരുങ്ങാൻ ഇതുപോലെയൊന്ന് സന്തോഷിക്കാൻ അവൾ ചെയ്ത ഏതെങ്കിലും കുറ്റത്തിൻ്റെ പേരിലാണോ അവൾ ഇങ്ങനെ ആയിപ്പോയത് അതല്ലെങ്കിൽ അവൾ കൊടുത്ത അപേക്ഷയുടെയോ അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിച്ച ജീവിതത്തിൻ്റെയോ ഭാഗമായാണോ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് അല്ലേ അല്ല അതും നമ്മളെപ്പോലെയുള്ള മക്കളാണ് അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഇത്തരം മക്കൾ വഴിയോരങ്ങളിൽ മാത്രമല്ല നമ്മുടെ രക്തബന്ധങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒക്കെയൊക്കെ കാണും ചിലപ്പോൾ ഒരു കൊടയാകും മോഹം ചിലപ്പോൾ ഒരു വസ്ത്രമാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷങ്ങളിൽ ഒരു സമ്മാനമാകും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചോക്ലേറ്റൊക്കെ വൈവിധ്യം നിറഞ്ഞത് കൂട്ടിയിട്ട് കളയാറില്ലേ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കാറില്ലേ പക്ഷെ അത് മോഹിക്കുന്ന എത്രയോ മക്കളുണ്ടാവും അതുകൊണ്ട് നമ്മുടെ മക്കളെപ്പോലെ ആ മക്കളെയും സ്നേഹിക്കാൻ കഴിയണം ഇനി ഒന്നുമല്ലെങ്കിൽ നമുക്ക് വെറുക്കാതിരിക്കാനെങ്കിലും ആകണം ഏതായാലും ഈ ഓണനാളുകളിലും സന്തോഷ നമ്മുടെ മക്കളുടെ ജന്മദിനങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള മക്കളുടെ കാഴ്ചകൾ കൂടി നോക്കണം നമ്മളൊക്കെ സന്തോഷത്തോടെ വളരെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ചില വേദികളിൽ ചില ഇടങ്ങളിൽ നമ്മളിലേക്ക് മാത്രം കണ്ണുകൾ പായിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കണ്ട് മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്നുള്ള മുൻവിധിയോടെ നമ്മളെപ്പോലെയുള്ള ആളുകളിലേക്ക് മാത്രം നോക്കാതെ ചുറ്റുപാടുകളിൽ കണ്ണറിയണം അവിടെ അവിടെയായി ചില മനുഷ്യരുണ്ടാവും ചില പ്രയാസപ്പെടുന്ന കണ്ണുകളുണ്ടാവും ചില കൊതിക്കുന്ന മുഖങ്ങളുണ്ടാവും അത് തിരിച്ചറിയുന്നിടത്താണ് നാം മനുഷ്യരായിത്തീരുന്നത് ആയിരം മഹാകാവ്യങ്ങൾ വായിച്ചാലും ആയിരം ദേവാലയങ്ങളിൽ പോയാലും ആയിരം വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചാലും അതിനേക്കാൾ വലുതാണ് വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മകളുടെ ഒരമ്മയുടെ ഒരു വൃദ്ധൻ്റെയൊക്കെ മനസ്സ് വായിക്കുക എന്നത് അതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട് അതിനാകട്ടെ ഈ വീഡിയോ ഒപ്പം ഞാൻ കമൻറ്റ് ബോക്സിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടി കാണുക